എന്താ അവളെ കുഞ്ഞിനും കാണില്ല. ശത്രു വണ്ടി എടുക്കടാ. നീ ഇവിടെ നിൽക്ക, മനുഷ്യനെ പേടിപ്പിച്ചല്ലോ. എന്തിനാടി എന്റെ കുഞ്ഞിനെടുത്തത്? നിന്നെ ഇവിടെ കണ്ടുപോരു ഞാൻ പറഞ്ഞല്ലേ. ആരെ കാണിക്കാനടി നിന്റെ കണ്ണീര്? എന്റെ മനസാക്ഷിയെ തൃപ്തിപ്പെടുത്ത മനഃപൂർവ്വം അല്ലെങ്കിലും ഈ കുഞ്ഞിനോട് ചെയ്തു പോയ തെറ്റിന് ഈ കുരുന്ന് മനസ്സിന്റെ മുന്നിലും ഈശ്വരന്റെ മുന്നിലും പ്രായച്ചിത്തം ചെയ്യാൻ ആരെയും വെറുപ്പിക്കാതെ ആർക്കും ഒരു ശല്യമാവാതെ ഇവിടെ നിന്ന് പോകണമെന്നുണ്ടായിരുന്നു. നിങ്ങൾക്കൊക്കെ എന്നോട് വെറുപ്പും ദേഷ്യവും മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അണയുന്നതിന് മുമ്പുള്ള ആളെ കത്തലായി കരുതി നിങ്ങൾ മൂന്നു പേരും എന്നോട് ക്ഷമിക്കണം. ക്ഷമയും ആപ്പൊക്കെ വീട്ടിൽ ചെന്നിട്ടാവാ. നീ വണ്ടി കയറ്. പെട്ടെന്ന് ആ അവസ്ഥയിൽ കണ്ടപ്പോ എന്റെ നിയന്ത്രണം വിട്ടുപോയി. താരാട്ടിന് പകരം പരിഹാസവും കുത്തുവാക്കുകളുമാണ് ഓർമ്മ വെച്ച നാളു മുതൽ ഞാൻ കേട്ടു വളർന്നത്. ജന്മം തന്നവരോടുള്ള പക തീർക്കാൻ മനസ്സും മനഃപൂർവ്വം കല്ലാക്കിയതാ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ. ഫോർഗെറ്റ് ഇറ്റ്. നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറയുമ്പോഴും എന്തൊക്കെയോ ഉണ്ടെന്ന് നിന്റെ മുഖം പറയുന്നുണ്ട്. കൊല്ലം 10-12 ആയില്ലേ ഞാൻ നിന്റെ കൂടെ കഴിയണു. നിന്റെ മുഖം കണ്ടതിനേക്കാൾ കൂടുതൽ നിന്റെ മനസ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാ, എന്താ ഏതാണെന്നൊന്നും അറിയില്ല. ആ കുട്ടി നല്ല അവളുടെ മനസ്സിൽ കള്ളമില്ല, അതെനിക്കുറപ്പുണ്ട്. ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള തോന്നലുണ്ടായത് ആ കുട്ടി ഇവിടെ വന്നതിന് ശേഷം. അതിനു മുമ്പ് ആരൊക്കെയോ താമസിക്കുന്ന ഒരു ലോഡ്ജ്. ഇതൊക്കെ ഇപ്പൊ പറയാം. കുഞ്ഞിനൊരമ്മ, നിനക്കൊരു തുണ, ഈ വീടിനൊരു വീട്ടുകാരി. ഞാൻ ആ കുട്ടിയുടെ കാര്യമാ പറയണേ. നിനക്കൊരു കുടുംബമായി കണ്ടിട്ട് തിരിച്ചു പോകണമെന്ന് എനിക്ക് മോഹമുണ്ട്. Thank you.
ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവരുത്. മനസ്സ് അസ്വസ്ഥമായാൽ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. പൗലോസ് ഏട്ടൻ പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇതുവരെ സ്വപ്നത്തിൽ പോലും ഓർക്കാത്തതാണ് ഒരു ഫാമിലി, ലൈഫിനൊരു പാർട്ണർ. ഇതിപ്പോ ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ. അതാണ് ലൈഫ്. ഓൾ ഓഫ് എ സഡൻ ആയിരിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുക. ഉദാഹരണത്തിന്, ജീവൻ. നന്ദിയുണ്ട് ജീവൻ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നന്ദിയുണ്ട്. മനസ്സിലായില്ല? ആ ക്ഷമിക്കണം, ഞാനത് മറന്നു. ഞാൻ ജഗന്നാഥൻ, ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നു. ഹേമ? മരുമകളാ, എന്റെ ഉടപ്പിറന്നോളുടെ മകൾ. അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കണമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് കരുതി മനസ്സ് നീറി കഴിയുകയായിരുന്നു ഞാനും അവളുടെ അമ്മയും. ഇത് ഡോക്ടർ ദിനേശ്. കഴിഞ്ഞ 5 വർഷമായി ഹേമ എന്റെ ട്രീറ്റ്മെന്റിലാണ്. 50-50 ചാൻസ് പോലും ഇല്ലാത്ത ഒരു മേജർ ഓപ്പറേഷൻ, അതേ ഇനി ചെയ്യാനുള്ളൂ. മനസ്സുണ്ടായിട്ടല്ല, അവസാന രക്ഷാമാർഗം വരെ എന്റെ കുട്ടിക്ക് വേണ്ടി നോക്കി എന്നൊരാശ്വാസത്തിന്. മരണം വിധിക്കപ്പെട്ടവരോട് മറ്റുള്ളവർക്കുള്ള സഹതാപം കാണാൻ വയ്യെന്ന് പറഞ്ഞ് അവൾ തിരിച്ചു ഹോസ്റ്റലിലേക്ക് പോയി. അവിടെ നിന്നാണ് അവൾ ആരോടും പറയാതെ പോയത്. പോകുന്നതിന് മുമ്പ് അവൾ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിളിൽ ബോധം നഷ്ടപ്പെട്ട് കിടന്ന് സ്വയം അറിയാതെ മരിക്കാൻ അവൾക്ക് ഇഷ്ടമല്ലെന്ന്. അണയുന്നതിന് മുമ്പുള്ള ആളെ കത്തലായി കരുതി. നിങ്ങൾ 3 പേര് എന്നോട് ക്ഷമിക്കണം. ദിവസം കാത്തു കഴിയുന്ന ഒരു രോഗിയാണ് മകളെന്ന് അറിഞ്ഞത് മുതൽ അവളുടെ അമ്മ എന്റെ പെങ്ങൾ കിടപ്പിലായതാണ് മോള് പോയ കാര്യം അവളെ അറിയിച്ചിട്ടില്ല. 2 ദുരന്തങ്ങളാകാൻ എനിക്ക് കെൽപ്പില്ല കുട്ടി. സോമരസാലെ, അവൾ ഞങ്ങളുടെ കൂടെ വരില്ല. ജീവൻ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാനും പറ്റില്ല. അവളറിയാതെ എനിക്ക് അവളെ കൊണ്ടുപോകണം. അതിന് ജീവൻ എന്നെ ഒന്ന് സഹായിക്കണം. നല്ല മയക്കത്തില്. തിരിച്ചു കിട്ടി എന്നുള്ള ആശ്വാസം മാത്രമേ എനിക്കുള്ളൂ. അവളുടെ ആയുസ്സിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. വരട്ടെ ജീവൻ.